ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി പി എന്നെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ എന്തിനാണ് വി പി എൻ ഉപയോഗിക്കുന്നതും വി പി എൻ വഴി എന്ത് ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നതെന്നും എന്നുള്ള കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുമാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, വി പി എൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ ഐ പി അഡ്രസ്സ് ഹൈഡ് ചെയ്യുന്നതും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിവരങ്ങൾ ഹൈഡ് ചെയ്തിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വി പി എൻ സർവീസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വി പി എൻ സർവീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള സർവീസുകളുമുണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള വി പി എൻ ആപ്ലിക്കേഷൻസും ഇന്ത്യയിൽ ഒരുപാട് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ വി പി എൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പോൺ വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ടും അശ്ലീല വെബ്സൈറ്റുകൾ അതായത് അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വി പി എൻ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, എന്തെങ്കിലും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കൽ, അതേപോലെ തന്നെ ഈ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തേടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വി പി എൻ ഉപയോഗിച്ചതിന് ശേഷം ഈ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വി പി എൻ സർവീസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും തുടർന്നായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾ അതാത് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വി പി എൻ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസ് ലഭ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറുകളിൽ തന്നെ വി പി എൻ സർവീസുകളുണ്ട്. ആ ഒരു വി പി എന്നിൽ കയറിയതിനു ശേഷം തന്നെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും കൺട്രി മാറ്റി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രി മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് നമ്മൾ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു കൺട്രി നെയിമിലായിരിക്കും നമ്മളുടെ ഐ പി അഡ്രസ്സ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മളെ ഈ ഒരു ഐ പി അഡ്രസ്സ് നമ്മുടെ ഈ ഐ പി അഡ്രസ്സ് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സെർച്ച് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റൊക്കെ ലഭിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം, ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫ്രീ ആയിട്ടുള്ള വി പി എൻ ആപ്ലിക്കേഷൻസിൽ ഇങ്ങനെയുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ചിങ് ഹിസ്റ്ററി അവിടെ ലഭ്യമായിരിക്കും. വി പി എൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു, ഈ ഒരു കമ്പനിയുടെ വി പി എൻ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ലഭ്യമാണ്. ഈ ഒരു സെർച്ചിങ് ഹിസ്റ്ററി ഗവൺമെന്റ് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന രീതിയിലായിരിക്കും വി പി എൻ കമ്പനികൾ ടൈംസ് ആൻഡ് പോളിസീസ് ഗവൺമെന്റുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെർച്ചിങ് ഹിസ്റ്ററി നമുക്ക് ഗവൺമെന്റിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തി, അത് വലിയ എന്തെങ്കിലും ഇഷ്യൂ ആയി, അപ്പോൾ അത് ആ ഒരു സെർച്ചിങ് ഹിസ്റ്ററി ഗവൺമെന്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി പി എൻ പ്രൊവൈഡർ കമ്പനികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അവർക്ക് ഗവൺമെൻറ്റിന് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പി അഡ്രസ്സും അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ഹിസ്റ്ററിയും ഗവൺമെൻറ്റിന് തന്നെ എടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വി പി എൻ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാൻ സാധിക്കും. ഇതുപോലുള്ള വി പി എൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വലിയ വലിയ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളോട് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പിടിക്കപ്പെട്ടില്ല അത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയില്ല. അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ള വി പി എൻ സർവീസുകളുടെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ പെയ്ഡായിട്ടുള്ള വലിയ വലിയ കുറച്ചുകൂടെ സേഫ്റ്റി കൂടിയിട്ടുള്ള വി പി എൻ ആപ്ലിക്കേഷൻസുകൾ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ആപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഉണ്ടാകുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനും നമുക്ക് ഇതേപോലുള്ള പരിധികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഐ പി അഡ്രസ്സും എടുക്കാനും അതേപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് അധികം പണിയൊന്നും മെനക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പം യു പിയിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു നിയമമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യു പിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റേപ്പ് കേസുകൾ, വുമൺ ഹരാസ്മെൻ്റ് കൂടുതലായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ യു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ യു പിയിൽ ഇതുപോലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യു പി ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഏതെങ്കിലും കുറച്ച് ആളുകൾ എന്തെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു അതിക്രമം ഏതെങ്കിലും ഒരു ഏരിയകളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യുകയും അതുവഴി എങ്ങനെയൊക്കെ ഈ ഒരു പോൺ വീഡിയോസ് കാണുകയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ആളുകളെയും അവർ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയൊരു നിയമമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ വന്നത് കൊണ്ട് നമുക്ക് അത് കുറയൊന്നും ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം അവരവരുടെ മനസ്സിൽ തന്നെ
എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടലെടുക്കാതെ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കുകയും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അല്ലാതെ ഈ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമാറ്റങ്ങൾ വരുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതുകൊണ്ടായിരിക്കും ആ ഒരു സ്ഥലങ്ങളിൽ കൂടുതലും ഇതുപോലുള്ള അതിക്രമണം കുറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള താല്പര്യം കുറയുന്നത് കൊണ്ടും ഇങ്ങനെ ഇത് കാണുന്നതിലൂടെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും. മറ്റേ നേരെ തിരിച്ച് ഇതെന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, അത് നല്ലൊരു നിയമമാണോ അതോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഇതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമത്തിന് പകരം നമുക്ക് വേറെന്തെങ്കിലും ഇതേപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള VPN ട്രാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ കൂടുതലായിട്ടും ആ ഒരു ഏരിയ മൊത്തത്തിലും ഇതുപോലെ എന്തൊക്കെ സെർച്ചിങ് ആ ഒരു ഏരിയകളിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത്, ഇന്റർനെറ്റിൽ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുക വഴി ആ ഒരു കേസിലൊരു വഴിത്തിരിവ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു നിയമങ്ങൾ ഉപകരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ VPN കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരികയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ടും നാളെ കാണാം. ഗുഡ് ബൈ.